പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് ബഹുമാനപ്പെട്ട വട്ടാരച്ച നേതൃത്വം നൽകിയത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ വലിയ സന്തോഷത്തിന് കാരണമായി. ആ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഞാനും വലിയ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വട്ടാരച്ചൻ്റെ ഒരു ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഈ ശുശ്രൂഷയെ പ്രവേശിക്കുമ്പോൾ അതേപോലെ തന്നെ അനോയിൻറ്റിങ് കർത്താവ് തരാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇടയ്ക്കിടയ്ക്ക് വട്ടാരച്ച് വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിവിധങ്ങളായ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും നമ്മളെ സഹായിക്കാൻ കർത്താവ് നിയോഗിച്ചുള്ള, കർത്താവിൽ നയിക്കപ്പെട്ട, പിതാവിൽ നയിക്കപ്പെട്ട ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഓരോ വ്യക്തികളുടെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് ഇടപെടും. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ ഏതൊക്കെ നിയോഗങ്ങളാണ് നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളും മുതിർന്നവരും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ വിളിക്കുമ്പോൾ ആവസിക്കണമേ. വചനത്തിൽ തീ കണന വീണ്ടും ജ്വലിപ്പിക്കണേ. അത്തീറക്കണമേ വചനത്തിൽ തീ കണന വീണ്ടും ജ്വലിപ്പിക്കണേ. ഹല്ലേലൂയ. 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 ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ കഠിനമായി പോയി ഓരോ ഹൃദയങ്ങളെയും ഇപ്പോൾ രൂപാന്തരപ്പെടുത്തണമേ. മാംസളമാരെ ഹൃദയം നൽകണമേ കർത്താവേ. ഓ പരിശുദ്ധാത്മാവേ, ആദിമ നൂറ്റാണ്ടിൽ ആദിമ സഭയിൽ എന്നതുപോലെ ഈ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കണമേ. ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ജ്വലനം, ഒരു പുതിയ പ്രാർത്ഥന, ഒരു പുതിയ വചനം പരിശുദ്ധാത്മാവ് ഞങ്ങളുമേ നൽകണമേ. ഹരളി ഹരളിയ. ഹരളി ഹരളിയ. ഹരളി ഹരളിയ. സഭയിൽ നിറയണമേ, ശിലാഹൃദയങ്ങൾ നീക്കണമേ, ആസള ഹൃദയങ്ങൾ നൽകണമേ. ആദിമ സഭയിൽ നിറഞ്ഞതുപോ ഇന്നി സഭയിൽ നിറയണമേ, ശിലാഹൃദയങ്ങൾ നീക്കണമേ, ആസള ഹൃദയങ്ങൾ കൈകൾ ഉയർത്തി. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഹൃദയം തകർന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇപ്പോൾ ആശ്വാസമായി അവിടുന്ന് വ്യാപരിക്കണം. ഹൃദയങ്ങളെ മാംസളമാക്കുന്ന പരിശുദ്ധാത്മാവേ, ഹൃദയം കഠിനമായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇപ്പോൾ പരിശുദ്ധാത്മാവേ അവിടെ നെടുന്നള്ളി വന്ന് മനതാപമുള്ള മാംസമായ ഹൃദയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടായപ്പോൾ അവരുടെ കൂടെ ഇടപെട്ട പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തടസ്സങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന കുടുംബങ്ങളിലേക്ക് ആത്മാവേ ഇപ്പോൾ വ്യാപരിച്ചിടവേ.
വഴി പറഞ്ഞു കൊടുക്കുന്നവനായ പരിശുദ്ധാത്മാവേ, എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, ഏത് വഴിക്ക് നീങ്ങണം എന്നൊന്നും അറിയാതെ വിഷമിച്ചിരിക്കുന്ന ഓരോ ബന്ധുക്കളിലേക്കും ഇപ്പോൾ വഴി നയിക്കുന്നവനായ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹര 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 പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, സ്വയം ആരാധന, സ്വയം ആരാധന, സ്വയം ആരാധന, സ്വയം ആരാധന, സ്വയം ആരാധന, സ്വയം ആരാധന, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലിയ ഉണർവോടെ അഭിഷേകത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധി സ്വസ്ഥമായിരിക്കാം. കുട്ടികളെ ബൈബിളൊക്കെ എടുത്ത് പിന്നെ ഒക്കെ എഴുതാൻ റെഡി ആയിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. മുതിർന്നവർ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മധൈര്യം നശിപ്പിച്ചു കളയരുത്. ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാലാമത്തെ അധ്യായത്തിൽ ഒരു തലക്കെട്ടുണ്ട്. ആ തലക്കെട്ട് ഇതാണ്, അപ്പസ്തോലന്മാർ ധൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പലപ്പോഴും ആ വചനഭാഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പസ്തോലന്മാര് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ജോലി തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേക കൃപാവരങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ നിയോഗം വെച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ അപ്പസ്തോലന്മാർ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ? ദേ പ്രേ ഫോർ ദ കറേജ്, ധൈര്യത്തിന് വേണ്ടി അപ്പസ്തോലന്മാർ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതിന് കാരണമുണ്ട്. അതിന് കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ആത്മധൈര്യം നശിപ്പിച്ചു കളയാൻ ചിലപ്പോൾ പിശാച് പണിയെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഹെബ്രായ ലേഖനത്തിൽ 10:35 ഹീബ്രൂസ് ചാപ്റ്റർ 10:35 വചനം നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്ലീഹ ദൈവജനത്തെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്നറിയാവോ? നിങ്ങൾ നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ മുതിർന്നവരായ നമ്മൾ കുട്ടികളോടൊക്കെ പറയും, കൊച്ചെ അത് നശിപ്പിച്ച് കളയരുത് കേട്ടോ, അത് ഉപയോഗിക്കാനുള്ളതാ, അത് ആവശ്യമുള്ളതാ എന്നൊക്കെ കാർന്നവന്മാർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ സ്ലീഹ പറയുകയാണ്, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നശിപ്പിച്ച് കളയരുത് എന്ന് പറയുമ്പോൾ നശിപ്പിക്കാൻ ഒരാളുണ്ട് എന്നത് വ്യക്തമാണ്. ബൈബിളിൽ നശിപ്പിച്ച് കളയുന്നത് പിശാചാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനം നിങ്ങൾക്കറിയാം അല്ലേ, കള്ളൻ മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് വരുന്നത്, പിശാചാണ് നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യൂദാസിനെ കുറിച്ച് പറയുന്ന വചനമുണ്ടല്ലേ, നാശത്തിന്റെ പുത്രനല്ലാതെ വേറെ ആരും എന്ന് ഈശോ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആത്മധൈര്യം നശിപ്പിച്ചു കളയാൻ പിശാച് പണിയെടുക്കും. അതുകൊണ്ട് ശ്രീക പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ബൈബിളിൽ അനേക ഉദാഹരണങ്ങളുണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആത്മധൈര്യത്തിൽ അല്ലെങ്കിൽ അതിൽ ഉറച്ചെന്ന് ഒരുപാട് ബൈബിൾ കഥാപാത്രങ്ങളുണ്ട്. പൗലോസിലീഹയുടെ കാര്യം തന്നെ എടുക്കുക. പൗലോസിലീഹ ആ എന്തുമാത്രം പ്രതിസന്ധികളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടന്നുപോയ പൗലോസിലീഹ, ആ ദ്വീപിലൊക്കെ വെച്ച് ആ കയ്യിൽ പാമ്പൊക്കെ ചുറ്റി വലിയ പ്രശ്നമാകുന്ന സമയത്ത് പോലും പൗലോസിലീഹ പറയുകയാണ്, ഞാൻ അങ്ങനെ ഇപ്പോൾ ഉടനെ മരിക്കുകയല്ല, കാരണം റോമായിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ആത്മധൈര്യത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർവ്വ ജോസഫിന്റെ കാര്യം ചിന്തിച്ചു നോക്കുക.
എന്ന് പറഞ്ഞാൽ ആ കറ്റ കുമ്പിടുന്നു, സൂര്യചന്ദ്രന്മാരെ കുമ്പിടുന്നു, വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലുണ്ടായി. പക്ഷെ സംഭവിക്കുന്നല്ല, നേരെ തിരിച്ചാണ്. പൊട്ടക്കിണറ്റിൽ വസ്ത്രം പൊരിഞ്ഞെടുക്കപ്പെടുന്നു, മിതിയാങ്കാർക്ക് വിൽക്കുന്നു, അല്ലേ, പിന്നെ പൊത്തിഫാറിന്റെ അടിമയായിട്ട് ജീവിക്കുന്നു, ഭാര്യ ചതിക്കുന്നു, ജയിലിലകപ്പെടുന്നു, എന്തുമാത്രം പ്രതിസന്ധികളാ. പക്ഷേ പൂർവ്വ ജോസഫിന് ആത്മധൈര്യം ക്ഷയിച്ചു പോയില്ല. കാരണം എന്താ? വലിയ പ്രതിഫലത്തെ കുറിച്ചുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എന്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് പിശാച് നമ്മുടെ ആത്മധൈര്യം നശിപ്പിച്ചു കളയാൻ പണിയെടുക്കുന്നത്? അതിന് കാരണമുണ്ട്. വിധി ദിവസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു സംഗതിയാണ് ആത്മധൈര്യം. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ അതിന്റെ 17-ാമത്തെ തിരുവചനം, വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. സ്നേഹ പറയുക, വിധി ദിവസത്തിൽ നമുക്ക് നല്ല ആത്മധൈര്യം, കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ള വലിയൊരു ആത്മധൈര്യം നമുക്ക് വേണം. അതിന് സ്നേഹം പൂർണ്ണത പ്രാപിക്കണം. സ്നേഹ ഓർമ്മിക്കുകയാണ്, യോഹന്നാൻ സ്നേഹ തന്നെ മറ്റൊരു വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. 1 യോഹന്നാൻ 2:28, കുഞ്ഞു മക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. അപ്പോൾ സ്ലീഹ പറയുകയാണ്, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം, കർത്താവിൽ വസിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? നല്ലൊരു ആത്മധൈര്യം, ആത്മധൈര്യം വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് തന്നെ സങ്കീർത്തകൻ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 27-ാമത്തെ സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുവചനം, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല, എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ ദാവീദ് വലിയ കൃപയോടെ വലിയ ഉണർവോടെ പറയുകയാണ്, ഒരു സൈന്യം, നമ്മൾ സാധാരണ വിശുദ്ധ കുർബാനയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്ന സങ്കീർത്തനമാണ്, എനിക്കെതിരെ സൈന്യം പാളയമടിച്ചാൽ എനിക്കൊരു വിഷയമില്ല, ഞാൻ ഭയം അറിയല്ല, എനിക്ക് യുദ്ധം ഉണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ആത്മധൈര്യം നമ്മളെ നശിപ്പിച്ചു കളയരുത്, നമ്മുടെ ആത്മധൈര്യം നമ്മളെ നഷ്ടപ്പെടുത്തി കളയരുത്. പലതരത്തിൽ പിശാച് നമ്മുടെ ആത്മധൈര്യം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആത്മധൈര്യം സമ്പാദിച്ചുകൊണ്ടിരിക്കണം എന്ന് സ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ തിരുവചനം, എന്തെന്നാൽ സ്തുത്യർഹമായി ശുശ്രൂഷ ചെയ്യുന്നവർ ബഹുമാന്യമായ സ്ഥാനം നേടുകയും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹായും യോഹന്നാ ശ്ലീഹായും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്, വലിയ പ്രതിഫലം ലഭിക്കാനുണ്ട്. വിധി ദിവസത്തിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ കൃപയോടെ കർത്താവിന് മുമ്പ് നിൽക്കാൻ നമുക്ക് ആത്മധൈര്യം വേണം. അതുകൊണ്ട് ആത്മധൈര്യം സമ്പാദിക്കണമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആത്മധൈര്യം പ്രവേശിക്കുന്നത്, ആത്മധൈര്യം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 80-ാമത്തെ തിരുവചനം അതിനെ വെളിപ്പെടുത്തുകയാണ്. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിനെ വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. സ്നാപക യോഹന്നാനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒരു വചനമാണ്. സ്നാപക യോഹന്നാൻ വളർന്നു, ശിശു വളർന്നു, എന്നിട്ട് എന്താ ചെയ്തത്? ആത്മാവിൽ ശക്തിപ്പെട്ടു, ആത്മാവിൽ ധൈര്യം നിറഞ്ഞു, ആത്മാവിൽ കൃപ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ശക്തിപ്പെടേണ്ടത് ആത്മാവിലാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ആത്മാവിൽ ധൈര്യപ്പെടുന്നത്, ആത്മാവിൽ ശക്തിപ്പെടുന്നത്? 138-ാമത്തെ സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ അതിനൊരു വെളിച്ചം കിട്ടുന്നുണ്ട്. സങ്കീർത്തനം 138:3, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മുമ്പേ നമ്മൾ കണ്ടു, ആത്മാവിലാണ് ഒരു വ്യക്തി ശക്തിപ്പെടേണ്ടത്. ഇതാ എങ്ങനെയാണ് ആത്മധൈര്യം കിട്ടുന്നത്, എങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മേൽ കർത്താവ് ആത്മധൈര്യം, ആത്മാവിൽ ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഭൂമിയുടെ അടിത്തറ കുലുങ്ങുമാറ് അവർ ചങ്ക് പറഞ്ഞ് ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൽ ധൈര്യം പകർന്ന് അവരെ ശക്തിപ്പെടുത്തി, അവർ എഴുന്നേറ്റ് എത്രയോ ശക്തിയോടുകൂടിയാണ് വചന പ്രഘോഷിച്ചത് നിലനിന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സഭയ്ക്കകത്തും സഭയ്ക്കും പുറത്തും പ്രതിസന്ധികൾ അനുഭവപ്പെടുമ്പോൾ ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസത്തെ തന്നെ തുടച്ചു നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ, പ്രിയപ്പെട്ട മകനെ മകളെ, ആത്മാവ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്. ഒരുപക്ഷെ കൂട്ടത്തിൽ നിൽക്കുന്നവരും നമ്മൾ മാതൃകയായി നിൽക്കുന്നവരും വീണു പോകുമ്പോഴും വചനം വെളിപ്പെടുത്തുക, നീ നിന്റെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. സങ്കീർത്തനം പോലെ ഒരു സൈന്യം തന്നെ പാളയം അടിച്ചാലും ആത്മധൈര്യം കൈവിടിയല്ല. ഹെബ്രായ ലേഖനത്തിൽ 10 അധ്യായത്തിന്റെ 35-36 വാക്യങ്ങളിൽ എങ്ങനെയാണ് ആത്മധൈര്യം നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ മാർഗം, മറ്റൊരു മാർഗം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണം. ഒരുപക്ഷെ അനേക ആൾക്കാർ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആത്മധൈര്യം ഇല്ല. ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആത്മധൈര്യം ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആത്മധൈര്യം ഇല്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ആത്മാവിൽ ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തും. രണ്ടാമത്തെ മാർഗം അതാണ് ഹെബ്രായ ലേഖനം 10:35-36. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആത്മധൈര്യം കിട്ടാനുള്ള ഒരു മാർഗമാണ് ചില സഹനത്തിന്റെ വഴികളിലൂടെ കർത്താവ് കടത്തിവിടും. കഴിഞ്ഞ ആഴ്ച വട്ടാഴ്ച പറഞ്ഞു ഓർക്കുന്നില്ലേ, നോ പെയിൻ നോ ഗെയിൻ അല്ലേ, കിരീടമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സഹനത്തിന്റെ വഴികളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ ആത്മാവിൽ ദൈവം ധൈര്യം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് റോമാ ലേഖനത്തിൽ 5 4-5 തിരുവചനങ്ങൾ. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതൊരു സഹനശീലമായിട്ട് മാറും. ശീലം എന്ന് പറഞ്ഞെന്താ, ശീലം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉള്ളതാണ് ശീലം. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പല്ല് തേക്കുക ഒരു ശീലമാണ്, കുളിക്കുക ഒരു ശീലമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ശീലമാണ് സഹനം. അപ്പം എന്ന് പറഞ്ഞാൽ സഹനമില്ലാത്ത ദിവസമില്ല എന്നർത്ഥം. അപ്പം അങ്ങനെ സഹനശീലം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ആത്മധൈര്യം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടതയില്ലാത്തവനും സഹനശീലം ഇല്ലാത്തവനും ആത്മധൈര്യം ലഭിക്കില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. ആത്മധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില കഷ്ടതകളോട് കടത്തിവിട്ട് സഹനശീലം കൊണ്ടുവന്ന് ആത്മധൈര്യം നൽകി അനുഗ്രഹിക്കും. അതിനുള്ള രീതിയാണത്. അപ്പൊ കർത്താവ് ആത്മധൈര്യം പകരുന്ന ഒരു രീതിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. പിന്നെ പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പല കഷ്ടതകളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേർക്ക് ഒരു മനുഷ്യൻ ഇത് കാണുമ്പോഴായിരിക്കും ആത്മധൈര്യം കിട്ടുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ 1 അതിൻ്റെ 14 വാക്യം ഇതിന് നല്ലൊരു ഒരു ബലം നൽകുന്ന വചനമാണ്. ഫിലിപ്പി 1:14, മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധന നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിച്ചാൽ അവർ കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹായുടെ ബന്ധന, പൗലോസ്ലീഹ ജയിലിൽ അടയ്ക്കപ്പെട്ടു, പൗലോസ്ലീഹയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കെട്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ ആ നിൽക്കുന്ന നിൽപ്പും ആ ജയിലിൽ കിടന്നോട് ചെയ്യുന്ന കാര്യങ്ങളും ലെറ്ററുകൾ എഴുതുന്നതും ശക്തിപ്പെടുന്നതും പൗലോസ്ലീഹ കോസില്ല നിൽക്കുന്ന കണ്ടപ്പോൾ അനേകർക്ക് ആത്മധൈര്യം ലഭിച്ചു. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കന്മാരെന്ന നിലയിൽ ഒരുപാട് കഷ്ടതകളോടും ഞെരുക്കങ്ങളോടും കടന്നു പോകുന്നത് കാണുമ്പോൾ മക്കൾക്ക് ആത്മധൈര്യം ലഭിക്കുകയാണ്. വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്നത് കാണുമ്പോൾ കൂട്ടത്തിലുള്ളവർക്ക് ആത്മധൈര്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഹെബ്രായ ലേഖനം കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത് നമ്മളിങ്ങനെ പിന്മാറി നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരണം എന്ന് ഹെബ്രായ ലേഖനം 10:39 പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആത്മധൈര്യം നഷ്ടപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകരുത്.
പിശാചാണ് നശിപ്പിക്കുന്നത്. അങ്ങനെ പിശാച് നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആകരുതെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മധൈര്യം ലഭിക്കാനുള്ള മൂന്നാമത്തെ ഒരു മാർഗം, ഒന്നാമത്തേത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആത്മധൈര്യം ലഭിക്കും. രണ്ട്, കഷ്ടതകളിലൂടെ സഹനശീലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മധൈര്യം ലഭിക്കും. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പൊരുതി നിന്നത് ഓർക്കണം. ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 32-35 തിരുവചനങ്ങൾ, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാളുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുമിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ അവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. ധനത്തിൻ്റെ അപകരണ സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. എന്നിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ ഈ വചനം കേൾക്കുന്നതിൽ കുടിയേറ്റ മേഖലകളിൽ, ആദ്യ കാലഘട്ടങ്ങൾ കുടിയേറ്റ മേഖലകളിലൊക്കെ പിന്നെ ചെന്ന കൃഷി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കളും ഇതിനകത്ത് ഇരിപ്പുണ്ടാവും. എന്തുമാത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലേ, പിന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ കാട്ടും തണുപ്പും വന്യമൃഗങ്ങളും എന്തുമാത്രം പ്രതിസന്ധികളായിരുന്നു. അവയോടൊക്കെ എത്ര കഠിനമായിട്ട് നമ്മൾ പൊരുതി നിന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ കാണുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ പൊരുതി നിന്ന ആ സംഭവങ്ങൾ നമ്മൾ തന്നെ ഓർക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കാൾ വലിയ പ്രതിസന്ധി ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? അന്നൊക്കെ എങ്ങനെ പിടിച്ചു നിന്നത്? അത് ഓർക്കണം. അപ്പോൾ വലിയ ശക്തി കിട്ടും. അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ വീണ്ടും കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മധൈര്യം ലഭിക്കാനുള്ള നാലാമത്തെ മാർഗം, സുന്ദരമായ ഒരു മാർഗമാണ്. അതെന്താണെന്നറിയാവോ? കർത്താവിന്റെ വചനം എത്രമാത്രം നമ്മൾ വായിക്കുന്നു അത്ര ആത്മധൈര്യം കിട്ടും. മക്കബാരുടെ 1-ാം പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 9-ാം തിരുവചനം, ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യം സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ശിമയോൻ, യൂദാസ്, മക്കബായർ, അവരെ ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയണത്, വേറൊരു രാജ്യക്കാരെ അവർ സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, സംഗതി അങ്ങനെയൊന്നും നിങ്ങളുടെ ഈ സൗഹൃദം വഴി അല്ല ഞങ്ങൾക്ക് ആത്മധൈര്യം കിട്ടുന്നത്. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ വചനം, അതാണ് ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഒരമണിക്കൂർ ബൈബിൾ വായിച്ച് നോക്ക്, അറിയാതെ ആത്മാവിൽ ധൈര്യം പകർന്ന് കർത്താവ് ശക്തിപ്പെടുത്തും. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന അവസരത്തിൽ അവിടുത്തെ 7 സഭകളെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥവും പ്രസക്തിയോ ലക്ഷ്യവും അനുസ്മരിപ്പിക്കുന്നതിനും അവർക്ക് ആത്മധൈര്യം പകരുന്നതിനും വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് യോഹന്നാന് ലഭിച്ച വെളിപാട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ആ 7 സഭകളിലെ പ്രതിസന്ധികളൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടി ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്? ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ അവർക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് പറയുന്നത്, 5-ാമത്തെ മാർഗമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇതേ അവസ്ഥകളിലൂടെ കടന്നു പോയ ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റും വൈദികരുണ്ട്, സിസ്റ്റർമാരുണ്ട്, അൽമാരുണ്ട്, ശുശ്രൂഷകരുണ്ട്, കുടുംബജീവം നയിക്കുന്നവരുണ്ട്, നമ്മുടെ പ്രായത്തിലുള്ളവർ തന്നെയുണ്ട്. അവരോട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആത്മാവ് ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തും. മക്കബാരുടെ 1-ാം പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം, അതിനാൽ ജെറുസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളില് ഒരുപാട് പ്രതിസന്ധികൾ ജനം കടന്നു പോകുമ്പോൾ ആത്മധൈര്യമുള്ള ഒരാൾ അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവർ ശക്തി കൊണ്ട് നിറയാം. അടുത്തൊരു മാർഗം ആത്മധൈര്യം കിട്ടാൻ, 6-ാമത്തെ മാർഗം, വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ ആത്മാവിൽ ധൈര്യം പകർന്ന് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിന് 1-ാം തിരുവചനം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ
നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവം പാപം നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരാണ് വിശുദ്ധാത്മാക്കൾ. ഹല്ലേലൂയാ. ഈ വിശുദ്ധാത്മാക്കളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ എൻ്റെ സഹോദരൻ ആത്മാവിൽ ധൈര്യം കിട്ടുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ അമ്മത്രേസ്യ, കുരിശിൻ്റെ വിശുദ്ധ യോഗത്തിൽ എന്തുമാത്രം ജീവിതത്തിൽ സഭാ നവീകരണത്തിൽ ഇറങ്ങി പുറപ്പെട്ട കാലഘട്ടങ്ങൾ. ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവിയർ, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഓരോ വിശുദ്ധരെ കുറിച്ച് ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയാ. ഇത് കൂടാതെ കുംഭസാരം അല്ലെങ്കിൽ വിശ്വാസപർമ്മ ആവർത്തിച്ച് ചൊല്ലുന്നത്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധ ബലി സമ, ഇതെല്ലാം നമുക്ക് ആത്മാവ് ധൈര്യം പകരും. ഞാനൊരു അഞ്ചാറ് കാര്യം പ്രധാനപ്പെട്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സങ്കീർത്തനോട് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സൈന്യം തന്നെ പാളയമടിച്ചാലും, ഒരു യുദ്ധം ഉണ്ടായാലും, ഞാൻ എൻ്റെ ആത്മധൈര്യം കൈവിടുകയില്ല. ഈ ആരാധനയുടെ സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കേട്ട വചനങ്ങളെല്ലാം മനസ്സിലോർക്കാം. ആത്മാവിൽ ധൈര്യം പകർന്ന് അവിടുന്ന് ശക്തിപ്പെടുത്തി. വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തും. സങ്കീർത്തനെ പ്രാർത്ഥിച്ചു, സംഭവിച്ചു. അപ്പസ്തോലന്മാരെ പ്രാർത്ഥിച്ചു, സംഭവിച്ചു. കഷ്ടതകളുടെ കടത്തിവിട്ട് കർത്താവ് ആത്മധൈര്യം തരും. വചനം വായിക്കുമ്പോൾ കർത്താവ് ആത്മധൈര്യം തരും. ആരാധനയ്ക്ക് മുമ്പിരുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവ് ആത്മാവിൽ ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ ജീവിതത്തിൽ ആത്മധൈര്യം നഷ്ടപ്പെട്ട് കഠിനമായ ഭയത്തിന് അടിമപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ കർത്താവ് അത്ഭുതകരമായി ബിഡിതം നൽകും. ഭയം തിന്മയാണ്. ഭയമുള്ളിടത്ത് തിന്മയുടെ സ്വാധീനമുണ്ട്. അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ ഒരു ധൈര്യത്തിൻ്റെ കൃപ, എന്തിനു മുന്നോട്ട് പോകുന്ന കൃപ, വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ കൃപ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ധൈര്യം കർത്താവ് ആത്മാവിൽ തരും. ഉച്ചത്തെ സ്തുതിക്കുന്നോ ഹല്ലേലൂയ 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 ഹല 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 കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ദൈവമയം ആത്മശക്തി ശംഖുപട്ടി വിളിക്കുന്നു കർത്താവേ.